ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ എൽ ഡി സിയിൽ ഇന്ന് തന്നിരുന്നത് ആറാം ക്ലാസ്സിലെ സയൻസ് ആയിരുന്നു. സയൻസിന്റെ രണ്ട് ഭാഗം ടെക്സ്റ്റ് ബുക്കുകളും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു മാത്സിന്റെ പാറ്റേണും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ചേർത്താണ് 25 ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. നെഗറ്റീവ് മാക്സിമം അടിക്കാതിരിക്കുക. നമ്മളൊരു ടെക്സ്റ്റിൽ നിന്ന് മാക്സിമം കവർ ചെയ്യാവുന്ന അത്രയും എം സി ക്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സസ്യകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്നത് ഏത്? മർമ്മം, ഫേനം, കോശഭിത്തി, കോശസ്തരം. രണ്ട്, ഊർജത്തിൻ്റെ യൂണിറ്റ് ഏത്? പാസ്കൽ, ജൂൾ, ന്യൂട്ടൺ, ഹെൻറി. മൂന്ന്, പൂവിലെ പെൺലിംഗാവയവം അറിയപ്പെടുന്ന പേര്? ജനിപുടം, കേസരപുടം, വിതളം, പുഷ്പാസനം. നാല്, സസ്യങ്ങളിലെ പ്രത്യുൽപാദനം നിർവഹിക്കുന്നത് ഡാഷ് ആണ്, ഇലകൾ, കാണ്ഡം, വേര്, പൂക്കൾ. അഞ്ച്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റുവഴി പരാഗണം നടത്തുന്നവയ്ക്ക് ഉദാഹരണം അല്ലാത്തതേത്? കുരുമുളക്, നെല്ല്, ഗോതമ്പ്, ചോളം. ആറ്, പുഞ്ചഫലത്തിന് ഉദാഹരണം അല്ലാത്തത്? സീതപ്പഴം, തക്കാളി, ബ്ലാക്ക്ബെറി, അരണമരക്കായ്. ഏഴ്, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? നേർരേഖാചലനം, ഭ്രമണം, ദോലനം, വർത്തുള ചലനം. എട്ട്, പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? അനീമിയ, ഹീമോഫീലിയ, ഗോയിറ്റം, ക്വാഷിയോർക്കർ. ഒമ്പത്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏത്? ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. പത്ത്, താഴെ കൊടുത്തവയിൽ വിറ്റാമിൻ കെ അടങ്ങിയ ഭക്ഷ്യവസ്തു ഏത്? ക്യാബേജ്, നെല്ലിക്ക, ക്യാരറ്റ്, പാൽ. പതിനൊന്ന്, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ ആവശ്യമായ മൂലകം ഏത്? ഇരുമ്പ്, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ. പന്ത്രണ്ട്, ഒരു ഭക്ഷ്യ ശൃംഖലയിൽ ആദ്യത്തെ കണ്ണി ഡാഷ് ആയിരിക്കും? സസ്യഭോജി, മാംസഭോജി, ഹരിതസസ്യം, മിശ്രഭോജി. പതിമൂന്ന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത്? നിക്രോം, അൽനിക്കോ, ഇലക്ട്രം, സോൾഡർ. പതിനാല്, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം? 30 ദിവസം, 27.33 ദിവസം, 28 ദിവസം, 28.33 ദിവസം. പതിനഞ്ച്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഗ്രഹമേത്? ബുധൻ, ശുക്രൻ, നെപ്റ്റ്യൂൺ, ശനി. പതിനാറ്, പിച്ചള ഏതൊക്കെ മൂലകങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാവുന്നതാണ്? സിങ്ക്, ടിന്ന്, സിങ്ക്, ലെഡ്, സിങ്ക്, കോപ്പർ, ടിൻ, ലെഡ്. പതിനേഴ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? തലയോട്ടി, താടിയെല്ല്, തുടയെല്ല്, വാരിയെല്ല്. പതിനെട്ട്, പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ കാണപ്പെടുന്ന എല്ലുകളുടെ എണ്ണം? 206, 208, 300, 256. പത്തൊമ്പത്, മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 20, 24, 22, 26. 20, കൈമുട്ടിൽ കാണപ്പെടുന്ന സന്ധി ഏത്? ഗോളരസന്ധി, കീലസന്ധി, വിജാഗിരി സന്ധി, ഇവയൊന്നുമല്ല. 21, താഴെ കൊടുത്തവയിൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് ഏത്? സോഡിയം, അയഡിൻ, സിങ്ക്, ഫോസ്ഫറസ്. 22, സോഡാ ലായനിയിൽ അടങ്ങിയ തന്മാത്രകൾ ഏതൊക്കെയാണ്? ജലം, നൈട്രജൻ, ജലം, കാർബൺ മോണോക്സൈഡ്, ജലം, ഹീലിയം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. 23, x-1/x = 7 ആയാൽ x²+1/x² എത്ര? 47, 49, 51, 50. 24, x+1/x = 11 ആയാൽ x²+1/x² എത്ര? 119, 120, 121, 122. 25, x²+1/x² = 14 ആയാൽ x+1/x എത്ര? 3, 4, 5, 6. അപ്പം ഇത്രയാണ് 25 ചോദ്യങ്ങൾ. 25 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ഉത്തരങ്ങൾ നോക്കാം. ഒന്ന്, താഴെ കൊടുത്തിരിക്കുന്നതിൽ സസ്യകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്നത് ഏത്? ഓപ്ഷൻ സി, കോശഭിത്തി. രണ്ട്, ഊർജത്തിൻ്റെ യൂണിറ്റ്, ഓപ്ഷൻ ബി, ജൂൾ. മൂന്ന്, പൂവിലെ പെൺലിംഗാവയവം, ഓപ്ഷൻ എ, ജനിപുടം. നാല്, സസ്യങ്ങളിലെ പ്രത്യുൽപാദനം നിർവഹിക്കുന്നത് ഡാഷ് ആണ്, ഓപ്ഷൻ ഡി, പൂക്കൾ. അഞ്ച്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റുവഴി പരാഗണം നടത്തുന്നവയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, കുരുമുളക്. ആറ്, പുഞ്ചഫലത്തിന് ഉദാഹരണം അല്ലാത്തത്, ഓപ്ഷൻ ബി, തക്കാളി.
7. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ദോലനം. 8. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി ക്വാഷിയോർക്കർ. 9. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏത്? ഓപ്ഷൻ ഡി ജീവകം ഡി. 10. താഴെ കൊടുത്തവയിൽ വിറ്റാമിൻ കെ അടങ്ങിയ ഭക്ഷ്യവസ്തു ഏത്? ഓപ്ഷൻ എ ക്യാബേജ്. 11. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ ആവശ്യമായ മൂലകം ഏത്? ഓപ്ഷൻ സി സോഡിയം. 12. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ സി ഹരിത സസ്യം. 13. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത്? ഓപ്ഷൻ ബി അൽനിക്കോ. 14. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം? ഓപ്ഷൻ ബി 27.33 ദിവസം. 15. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഗ്രഹം ഏത്? ഓപ്ഷൻ സി നെപ്റ്റ്യൂൺ. 16. പിച്ചള ഏതൊക്കെ മൂലകൾ ചേർന്നുണ്ടാവുന്നതാണ്? ഓപ്ഷൻ സി സിങ്ക് കോപ്പർ. 17. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ഓപ്ഷൻ സി തുടയെല്ല്. 18. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ കാണപ്പെടുന്ന എല്ലുകളുടെ എണ്ണം? ഓപ്ഷൻ എ 206. 19. മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 22. 20. കൈമുട്ടിൽ കാണപ്പെടുന്ന സന്ധി ഏത്? ഓപ്ഷൻ സി വിജാഗിരി സന്ധി. 21. താഴെ കൊടുത്തവയിൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് ഏത്? ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. 22. സോഡാലായനിയിൽ അടങ്ങിയ തന്മാത്രകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ജലം കാർബൺ ഡൈ ഓക്സൈഡ്. 23. എക്സ് മൈനസ് 1/x = 7 എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര? ഓപ്ഷൻ സി 51. 24. എക്സ് പ്ലസ് 1/x = 11 എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര? ഓപ്ഷൻ എ 119. 25. എക്സ് സ്ക്വയർ പ്ലസ് 1/x² = 14 എക്സ് പ്ലസ് 1/x എത്ര? ഓപ്ഷൻ ബി 4. അപ്പൊ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഇനി നാളെ നീക്കി ചെയ്യാനുള്ളത്, ഇപ്പൊ 5ാം ക്ലാസ്സും കഴിഞ്ഞു, 6ാം ക്ലാസ്സും കഴിഞ്ഞു, 7ാം ക്ലാസ്, 7ാം ക്ലാസ് സയൻസ് കംപ്ലീറ്റ്. ആൾറെഡി നിങ്ങൾ ഓരോ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പഠിക്കാൻ തന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നോട്ട് പോയിന്റ്സ് ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു 10-12 പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത്രയും ഉണ്ടാവില്ല. കാരണം ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ചിലതിലൊക്കെ 2-3 MCQs ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അങ്ങനെ ഒരു 10-12 ചാപ്റ്റർ മാത്രമാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് തരുന്നത്, പിന്നെ ഒരു മാത്സിൻ്റെ പാറ്റേണുമാണ് തരുന്നത്. അപ്പോൾ നാളെ 7ാം ക്ലാസ് കംപ്ലീറ്റ്, 7ാം ക്ലാസ്സിൻ്റെ 2 പാർട്ടും ഇപ്പം തന്നെ ടെലിഗ്രാമിൽ അവിടെ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നാളെ 7ാം ക്ലാസ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുക. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഒരു പാറ്റേൺ ഉണ്ടാവും. ഇത്രയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളെ എക്സാമിൽ വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സേഫായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂടെ ആ ഒരു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ദൈവം മോചിതരാക്കട്ടെ, നമ്മളെ ആ ഒരു രോഗത്തിലേക്ക് എത്താതെ രക്ഷിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.